ഇന്ന് ഞാൻ പഴവും പാലൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അതിനുവേണ്ടി ഒരു 3 നേന്ത്രപ്പഴം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളാക്കി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. കൂടെ ഒരു 1/2 കപ്പ് തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. 2 പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പഴം വേവാൻ ആവശ്യമായിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് നമുക്കിത് മൂടി വെച്ചൊരു 2 വിസിലിൽ വേവിച്ചെടുക്കണം. ഇപ്പോഴാ കുക്കറിലെ പ്രഷറൊക്കെ പോയതിന് ശേഷം ഞാൻ തുറന്ന് നോക്കുന്നുണ്ട്. പഴമൊക്കെ ഇപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ പഴയിനി നമുക്ക് നന്നായി ഒന്ന് ഈ കയ്യിൽ വെച്ച് ഉടച്ചെടുക്കുക. ഈ റെസിപ്പിക്ക് വേണ്ടി നമ്മൾ പഴം എടുക്കുമ്പോൾ നന്നായി പഴുത്ത പഴം വേണം കേട്ടോ എടുക്കാൻ. പഴുക്കാത്ത പഴമാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു പുളിപ്പ് രസം ഉണ്ടാവും. അപ്പോൾ നന്നായി പഴുത്ത പഴം തന്നെ എടുക്കുക. ഇപ്പോഴാ പഴം ഈ ഒരു രീതിയിൽ നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ 1/2 പാൽ ഒഴിച്ചു കൊടുക്കുക. 1/2 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാലിന് പകരം പശുവിൻ പാലും ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അത് നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. 1/2 പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മളിതുവരെ ഇതിലേക്ക് മധുരമൊന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. മധുരത്തിന് ആവശ്യമായിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. അത് 1/4 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു റെസിപ്പിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ശേഷം ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് ചെറുതായി ഒന്ന് ചൂടാക്കിയെടുക്കണം. അധികം തിളച്ചു പോകാൻ പാടില്ല. നമ്മൾ തേങ്ങാപ്പാലൊക്കെ ചേർത്തതുകൊണ്ട് പഴവും പാലൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് പിരിഞ്ഞു പോകും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി. ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് മറ്റൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നട്ട്സ് ഫ്രൈ ചെയ്തത് ചേർത്ത് കൊടുക്കുക. ബദാമോ പിസ്തയോ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ കുറേശ്ശെ കാഷ്യൂനട്ടും ഉണക്കമുന്തിരിയും അതുപോലെ തന്നെ നിലക്കടലയും ഫ്രൈ ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബനാന ഗീർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുട്ടികളൊക്കെ വളരെ ഇഷ്ടത്തോടു കൂടെ തന്നെ ഇത് കഴിക്കും. നമ്മളിതിൽ കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.